അത് യാദൃശികമായിട്ട് ദിവാകരൻ സാറ് കിട്ടി. അതുപോലെ തന്നെ യാദൃശികമായിട്ട് നമുക്ക് ഡിസ്ട്രിക്ട് ട്രാൻസ്പോർട്ട് ഓഫീസർ അതേപോലെ തന്നെ കെ എസ് ആർ ടി സിന്റെ ഇൻസ്പെക്ടറായിട്ടുള്ള മഹേഷ് സാറും ഉബൈദ് സാറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരോട് നമുക്ക് ഈ ഒരു ബിസിനസ് മറ്റു ജില്ലകളിലും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകളിൽ എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിക്കാം. കെ എസ് ആർ ടി സിയും മിൽമയുമായി ചേർന്നുകൊണ്ട് നിങ്ങൾക്കും ഒരു കെ എസ് ആർ ടി സി ബസ്സിനകത്ത് ഒരു മിൽമ ഔട്ട്ലെറ്റ് തുറക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ബിസിനസ് ആശയം എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് തുറക്കാൻ സാധിക്കുക, അതുപോലെ തന്നെ എന്തെല്ലാം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നിങ്ങൾക്ക് വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ഞാൻ ഇവിടെ കിങ്ഫ്ര ഇൻഡസ്ട്രിയൽ പാർക്ക് പാലക്കാട് കഞ്ചിക്കോട് വന്ന സമയത്ത് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുൻവശമായിരുന്നു ഞാൻ റൂമെടുത്തത്. അപ്പോൾ അതിൻ്റെ മുന്നിൽ ഈ ഒരു ബസ്സിൽ ഒരു ഔട്ട്ലെറ്റും അതുപോലെ ഒരു ടീ ഷോപ്പും കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉണ്ടായ കാരണം. അപ്പോൾ അതിന് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ നമുക്ക് ഇതിൽ പറയുന്നുണ്ട്. ഞാനവിടെ ചെന്ന സമയത്ത് നമുക്ക് മുൻ പാലക്കാട് മുൻ എം എൽ എ ദിവാകരൻ സാറെ കണ്ടു. അതേപോലെ തന്നെ കെ എസ് ആർ ടി സിന്റെ ട്രാൻസ്പോർട്ട് ഓഫീസറും കെ എസ് ആർ ടി സി പിന്നെ ഇൻസ്പെക്ടറും നമുക്ക് കാണാൻ സാധിച്ചു. അവരിൽ നിന്നൊക്കെ ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അതേപോലെ നമുക്ക് നൽകേണ്ട നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും അതിന് ഞാൻ റിപ്ലൈ നൽകുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് നേരെ മുൻവശത്തായിട്ട് തന്നെയാണ് ഈ ഒരു മിൽമയുടെ ഔട്ട്ലെറ്റ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് നേരെ കയറി നോക്കാം. അതോ ആ കാണുന്ന നോബിൾ പ്ലാസ എന്ന് പറയുന്ന ആ ഒരു ലോഡ്ജ് ആൻഡ് റെസ്റ്റോറൻറ്റിൻ്റെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഓണർ തന്നെയാണ്. നമ്മളിവിടെ ഈ കാണുന്ന കെ എസ് ആർ ടി സി ഒരു മിൽമൻ്റെ പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന ഒരു ഔട്ട്ലെറ്റാക്കി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ അദ്ദേഹത്തെ ഒന്ന് കാണാം, അദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ട് കൺസെപ്റ്റിലേക്ക് വരുന്നത് കെ എസ് ആർ ടി സി ആണ് മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, ഇത് ചെയ്യുന്നത് മിൽമയാണ്. ഓക്കെ, മിൽമ നമുക്ക് ഇന്ത്യയിൽ സെറ്റ് ചെയ്യാനുള്ള ഐഡിയകളും കാര്യങ്ങളും ഇന്ത്യയിൽ സെറ്റ് ചെയ്ത് നമ്മൾ തന്നെ അഡ്വാൻസ് വേണ്ടി ഒരുപാട് കെ എസ് ആർ ടി സിയിൽ നിന്ന് പഴയ ബസ്സുകൾ മിൽമ എടുത്തു. മിൽമയുടെ എമൗണ്ടിന് മിൽമ എടുത്തു. ഓക്കെ, സ്ഥലം അത് നിർത്താനുള്ള സ്ഥലം കെ എസ് ആർ ടി സി കൊടുക്കും. ഒരു കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് ഫ്രണ്ടിൽ ഒരു മിൽമ പുത്തേ വരുള്ളൂ. ആ ഭാഗങ്ങളിൽ ഒന്നേ വരും. പിന്നെ അവിടെ കോമ്പൗണ്ട് ഉള്ളിൽ ഒന്നേ വരും. ഇനിയിപ്പോ പുറത്ത് വേറെയുള്ള കെ എസ് ആർ ടി സി സ്റ്റാൻഡ് സമീപത്തൊക്കെ അതെ വന്നു തുടങ്ങി. പെരിന്തമണ്ണ വന്നു, തൃശ്ശൂർ വന്നു. ഓക്കെ, പിന്നെ കാസർഗോഡ് ഉള്ളിലില്ല, കണ്ണൂർ ഉണ്ട്, പക്ഷെ പുറത്താണ്. തിരുവനന്തപുരം ഉണ്ട്, പക്ഷെ പുറത്താണ്. ഇതിപ്പോ കെ എസ് ആർ ടി സിക്ക് അകത്താണ്, അകത്താണ്, കോമ്പൗണ്ടിന്റെ ഉള്ളിൽ ഉള്ളിലാണ്. എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ? ബിസിനസ് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ആൾക്കാർക്ക് ഒരു കൗതുകമുണ്ട്, ആ കൗതുകത്തിനുള്ള ബിസിനസ് കൂടുതൽ ആളുകൾ വരുന്നുണ്ട്. ഭാവിയിലുള്ള നമുക്ക് പക്ഷെ മിൽമയിലുള്ള വിശ്വാസം ഉള്ളതുകൊണ്ട് ആൾക്കാർ എപ്പോഴും എനിക്ക് വിജയിക്കുന്നതാണ് എന്റെ ആ ഒരു പ്രൊഡക്റ്റിനോട് ആളുകൾക്ക് ഒരു വിശ്വാസം. അതെ, ആ വിശ്വാസം. അതുകൊണ്ടുള്ള ഇതിന് അകത്ത് കൂടുതലും മിൽമന്റെ പ്രൊഡക്റ്റുകൾ. മിൽമന്റെ പ്രൊഡക്റ്റുകൾ എല്ലാം, ഐസ്ക്രീം, പിന്നെ പാല് സംബന്ധമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ, ജ്യൂസസ്, പിന്നെ പായസം, സ്വീറ്റ്സ്, പിന്നെ കാപ്പിപ്പൊടി, ഇപ്പൊ പുതിയ വന്ന മഞ്ഞൾപ്പൊടി, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം. പിന്നെ നിങ്ങളുടേതായുള്ള പ്രൊഡക്റ്റ് തന്നെ ചായയും. അതെ, ചായ. അതെന്തായാലും മിൽമ എന്ന് പറയുമ്പോൾ ആൾക്കാർ ചായയും കൂടി മനസ്സിൽ ഒരു ഇതിലാണ് വരുന്നത്, ഉദ്ദേശത്തിലാണ് വരുന്നത്. അപ്പൊ അതിനെ നിരുത്സാഹപ്പെടുത്തണം എന്നുള്ള രീതിയിൽ രണ്ട് ടേബിൾ സെറ്റ് ചെയ്തു. അത് അവരെന്നെ സെറ്റ് ചെയ്തതാണോ? അതെ അതെ, അവരെന്നെ സെറ്റ് ചെയ്തു. ഇതിലേക്കുള്ള കറണ്ട് കാര്യങ്ങളൊക്കെ കെ എസ് ഇ ബി നമുക്ക് തരുന്നു. കെ എസ് ഇ ബി ഗവൺമെന്റ് നല്ല സപ്പോർട്ട്. തീർച്ചയായിട്ടും ഗവൺമെന്റും കെ എസ് ആർ ടി സിന്റെ സ്റ്റാഫുകളായാലും അവിടുത്തെ ദിവസന്മാരായാലും മിൽമന്റെ മാർക്കറ്റിംഗ് ആയാലും ഒഫീഷ്യൽ ആയാലും എല്ലാം നല്ല സപ്പോർട്ടാണ്. ഇത് നമ്മുടെ കൂടെ സി പി എമ്മിന്റെ മുൻ എം എൽ എ ദിവാകരൻ സാറുണ്ട്. അപ്പോൾ പുള്ളിയോട് ഇവിടുത്തെ ഒരു അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. എന്താ സാറ് ഈ ഒരു മിൽമ ബൂത്തിന്റെ ഈ ഒരു ഔട്ട്ലെറ്റിന്റെ അഭിപ്രായം? ഇത് ഏറ്റവും സന്തോഷകരമാണ്. ഇങ്ങനെ ഒരു ബൂത്ത് ഇവിടെ ആരംഭിച്ച് ഞാൻ പലപ്പോഴും, ഞാൻ തൃശ്ശൂരിൽ പോലെ ഒരു ബൂത്തുണ്ട്. ഓക്കെ, ഞാൻ അവിടുന്ന് പലപ്പോഴും സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. പലപ്പോഴും ആഗ്രഹിക്കുമായിരുന്നു പാലക്കാട് ഇതുപോലെ ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്തായാലും അഭിപ്രായങ്ങൾ ആരോടും പറഞ്ഞില്ലെങ്കിലും അത് സാഹചര്യമായി കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. മാത്രമല്ല ഈ മിൽമയുടെ സാധനങ്ങളെല്ലാം ഏറ്റവും നല്ല ഗുണനിലവാരം പുലർത്തുന്നതാണ്. അത് മേടിക്കാൻ
ആയിട്ടുള്ള സ്ഥലമാണ് വളർക്കമ്പി. അതെന്തായാലും ആ പ്രശ്നം പരിഹരിച്ചു. എന്തായാലും എല്ലാ നന്മകളും ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. നല്ല ഒരു കേന്ദ്രമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സാർ, താങ്ക് യു. അത് യാദൃശികമായിട്ട് ദിവാകരൻ സാറ് കിട്ടി. അതുപോലെ തന്നെ യാദൃശികമായിട്ട് നമുക്ക് ഡിസ്ട്രിക്ട് ട്രാൻസ്പോർട്ട് ഓഫീസർ അതേപോലെ തന്നെ കെ എസ് ആർ ടി സിന്റെ ഇൻസ്പെക്ടറായിട്ടുള്ള മഹേഷ് സാറും ഉബൈദ് സാറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരോട് നമുക്ക് ഈ ഒരു ബിസിനസ് മറ്റു ജില്ലകളിലും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകളിൽ എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിക്കാം. ഉബൈദ് സാറ് സാറിനെ തന്നെ ഫസ്റ്റ് ചോദിക്കാം, ഈ ഒരു പിന്നെ കെ എസ് ആർ ടി സിക്ക് അകത്താണ് ഈ ഒരു പിന്നെ പ്രൊജക്റ്റ് ഉള്ളത്, ഇതിന് ലീഗലായിട്ട് ഒരാൾ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെയാണ് ഇതിനെ സമീപിക്കേണ്ടത്? നമ്മളിപ്പോൾ കെ എസ് ആർ ടി സി രണ്ട് തരത്തിലാണ് ഇത് ആലോചിച്ചിട്ടുള്ളത്. രണ്ടല്ല, യഥാർത്ഥത്തിൽ ഒരു മൂന്ന് തരത്തിൽ വേണമെങ്കിൽ പറയാം. ഒന്ന്, മിൽമയായി സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അത് നേരിട്ട് കെ എസ് ആർ ടി സിയുടെ ഹെഡ് ഓഫീസിൽ നിന്ന് നേരിട്ടാണ് ഇത് നടത്തുന്നത്. രണ്ടാമത് വരുന്നത് കെ ടി ഡി സിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയങ്ങൾ ഇതുപോലെ നടന്നുകൊണ്ടിരിക്കുന്നത്, ഹോട്ടലുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം കെ എസ് ആർ ടി സി തന്നെ നേരിട്ട് ഇതുപോലുള്ള ഫുഡ് ട്രക്കുകൾ കൊണ്ടുവന്നുകൊണ്ട് ഒരു പൊതു ടെൻഡർ വഴി, പ്രാദേശിക ടെൻഡർ വഴി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനുള്ള ഒരു പദ്ധതി ഏറ്റവും അവസാനമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ലീഗലായിട്ട് നമ്മളിപ്പോൾ ഇത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സെറ്റ് കെ എസ് ആർ ടി സിന്റെ ഡിസ്ട്രിക്ട് ഓഫീസിലാണ് ഇത് സമീപിക്കുന്നത്. അപ്പൊ ഇതിന് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നവർക്ക് മിൽമയാണ് അല്ലെ? ഇൻവെസ്റ്റ് ചെയ്തിട്ട് മിൽമ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് പിന്നെ ആരാണോ ഇത് അപ്ലൈ ചെയ്യുന്നത് അവർക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കും. അപ്പൊ മിൽമ അവരുമായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതെങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ അറിയുന്നത്? പറഞ്ഞതൊക്കെ മിൽമയായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് റോളില്ല. അതായത് ഇത് കെ എസ് ആർ ടി സി മിൽമയായിട്ടാണ് എഗ്രിമെന്റ് ഉള്ളത്. മിൽമ ഏത് രീതിയിൽ നടത്തുന്നു എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല, ആവശ്യമില്ല. കാരണം മിൽമയ്ക്ക് മിൽമയുടേതായ ഫ്രാഞ്ചൈസികളും അവരുടേതായ സ്വതന്ത്ര അധികാരങ്ങളും ഉണ്ട്. കെ എസ് ആർ ടി സി പറഞ്ഞ രീതിയിൽ ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ, ബസ് സ്റ്റേഷന്റെ നടത്തിപ്പിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇത് നടപ്പിലാക്കുന്നതിന് മിൽമയ്ക്ക് ബാധ്യതയുണ്ട്. അതിൽ കവിഞ്ഞ് ആരെ വെച്ച് വേണം ഇത് നടത്താൻ ഇതിന്റെ കണ്ടീഷൻസ് ഒക്കെ തീരുമാനിക്കേണ്ടത് മിൽമയാണ്. അപ്പൊ അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് റോളില്ല. ഞങ്ങളുടെ റോൾ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കൃത്യമായ അതിന്റെ വാടക ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അത് നിശ്ചയിച്ച സ്ഥലത്ത് ഇത് ചെയ്യുന്നതിനും മറ്റുള്ള വിഷയങ്ങളാണ് നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ഇത് പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം. കാരണം ഇത് ഏറ്റവും നന്നായി നടപ്പിലാക്കി കെ എസ് ആർ ടി സിയുടെ വരുമാനത്തിൽ ടിക്കറ്റ് വരുമാനം കൊണ്ട് ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. കൊറോണയായി ബന്ധപ്പെട്ട് തന്നെ നമുക്കിപ്പോൾ അറിയാം എല്ലാവരും സ്വന്തം വാഹനങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഒരു പൊതുയാത്രാ മാധ്യമം എന്ന നിലയ്ക്ക് ബസ്സുകളെ ആശ്രയിക്കുന്ന സമീപനം ഇപ്പൊ അടുത്ത കാലത്ത് കുറഞ്ഞു വന്നു. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ടിക്കറ്റ് അല്ലാത്ത ടിക്കറ്റിന്റെ വരുമാനം എന്ന് പറയും അത് വർദ്ധിപ്പിക്കണം. അത് വർദ്ധിപ്പിക്കണമെങ്കിൽ ഇതുപോലുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തണം. ഈ സാധ്യത പ്രയോജനപ്പെടുത്തുന്നതിന്റെ ഒരു ഭാഗമാണ് ഈ ഇതുപോലുള്ള പുട്രക്കുകൾ. ഇതിന്റെ വ്യാപകമായിട്ടുള്ള അല്ലെങ്കിൽ ഇതിന്റെക്കാൾ നല്ല മെച്ചമായ പ്രോജക്ടുകൾ കെ എസ് ആർ ടി സി തന്നെ ആവിഷ്കരിച്ചു വരുന്നുണ്ട്. അത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. മഹേഷ്വരെ തറൊന്നും ഉണ്ടായിരിക്കാണല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഓൾറെഡി എവിടെ ഏതൊക്കെ സ്റ്റേഷനിൽ ഇത് വന്നിട്ടുണ്ട്? മലബാർ മേഖലയുമായി ബന്ധപ്പെട്ടുള്ളത് ഇപ്പോൾ കണ്ണൂർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, പെരിന്തൽമണ്ണ കഴിഞ്ഞ്, പാലക്കാട് കഴിഞ്ഞ്, ഇനി വീണ്ടും രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. ഓക്കെ. കാസർഗോഡും കോഴിക്കോട്. കോഴിക്കോട് അത് ഉടനെ തന്നെ സ്റ്റാർട്ട് ഉദ്ഘാടനം ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യണമെന്നുള്ള ആഗ്രഹിക്കുന്ന ആൾ കെ എസ് ആർ ടി സി ആയിട്ട് ബന്ധപ്പെട്ടുണ്ട് അല്ലെ? അല്ല, മിൽമിയായിട്ടല്ലല്ലോ ബന്ധപ്പെട്ടുണ്ട്. ഇതിനകത്ത് രണ്ട് തരത്തിലാണ്. അതായത് മിൽമ ബൂത്തുകള് കൊടുക്കുന്നത് അത് മിൽമ എവിടെയാണോ ആവശ്യപ്പെട്ടത് ആ സ്ഥലങ്ങളിൽ മിൽമ തന്നെ അത് പരസ്യപ്പെടുത്തി മിൽമ തന്നെ ആ രീതിയിൽ തന്നെ ഫ്രാഞ്ചൈസികളെ കണ്ടെത്തും. പിന്നെ പൊതുവായിട്ട് കെ എസ് ആർ ടി സിക്ക് ഒരു കൊമേഴ്ഷ്യൽ ബ്രാഞ്ച് പുതിയതായി രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാ കെ എസ് ആർ ടി സി ഡിപ്പോളും ഇത് സംബന്ധിച്ച് അന്വേഷണങ്ങൾ നടത്താനുള്ള സൗകര്യങ്ങളുണ്ട്. അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഞങ്ങളെപ്പോലുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ഏത് സമയത്തും തയ്യാറാണ്. അപ്പോൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡുകളിൽ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് കെ എസ് ആർ ടി സി അവിടെയുള്ള ഉദ്യോഗസ്ഥരുമായിട്ട് ട്രാൻസ്പോർട്ട് ഓഫീസർമാരുമായിട്ട് ബന്ധപ്പെടാം. അതേപോലെ നിയറസ്റ്റ് മിൽമ ഏജന്റുമാരുമായിട്ട് ബന്ധപ്പെട്ടാലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇത് നേരത്തെ നമ്മൾ ഇതിൻ്റെ ഓൺലൈനായിട്ട് സംസാരിച്ച് പറഞ്ഞ പോലെ ഇതിൻ്റെ ഇൻറ്റീരിയറിലടക്കം ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നത് മിൽമയാണ്. അതിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ മിൽമയാണ് ചെയ്തത്. അതിന് പിന്നെ ഇത് വരുന്ന ഒരാൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ
അവര് മിൽമ ആവശ്യപ്പെടുന്ന ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് അവർക്ക് പിന്നെ അഡ്വാൻസ് ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കേണ്ടതുണ്ടെന്നുള്ളതാണ് ഞാൻ നേരത്തെ അന്വേഷിക്കുമ്പോൾ മനസ്സിലായത്. തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസിന്റെ ഐഡിയകള് കേരളത്തിൽ ഒരുപാട് സാധ്യത ഉള്ള ഒരു സംഭവമാണെന്നുള്ള യാതൊരു സംശയമില്ല. കാരണം മിൽമ പ്രൊഡക്റ്റുകൾക്ക് അതിൻ്റെതായിട്ടുള്ള വാല്യൂ കേരളത്തിലുണ്ട്. ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡാണ് മിൽമ. തീർച്ചയായിട്ടും ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല, ഞാൻ ആദർശികമായിട്ട് കണ്ടപ്പോൾ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ശുഭദിനം. താങ്ക് യു ഫോർ വാച്ചിങ്.